കപ്പലിൻ്റെ എണ്ണ കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? കപ്പലിൽ എങ്ങനെയാണ് നിങ്ങൾ എണ്ണ അടിക്കുക? എത്രയാണ് കപ്പലിൻ്റെ മൈലേജ്? ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങളാണ് ഇത്രയും ചെറിയ കാലത്തിനിടയിൽ പലരും എന്നോട് ചോദിച്ചിട്ടുള്ളത്. മറ്റു പല ചാനലുകളിലും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കപ്പലിൽ എണ്ണ അടിക്കുന്ന കാര്യം. പക്ഷെ നമ്മൾ വ്യത്യസ്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് കാണാൻ പോകുന്നത് എങ്ങനെയാണ് കപ്പലിന് എണ്ണ അടിക്കുന്നത് എന്നുള്ള ആ മനോഹരമായ കാഴ്ചയാണ്. കടലാണ്, കപ്പിത്താനാണ്, കടലിലെ കാഴ്ചകളാണ്. യു ആർ വാച്ചിങ് ജേണീസ് ഓഫ് കപ്പിത്താൻ വിത്ത് കപ്പിത്താൻ. വെൽക്കം ബാക്ക്. എണ്ണ അടിക്കുക എന്നുള്ള വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എന്നാൽ അത്ര തന്നെ പ്രശ്നമില്ലാത്ത ഒരു ഓപ്പറേഷന് വേണ്ടി നമ്മുടെ കപ്പൽ സിംഗപ്പൂർ ആങ്കറേജിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് അപ്രോച്ചുമായി ബന്ധപ്പെട്ട കുറച്ച് തിരക്കുകളിലൊക്കെ ആയിരുന്നു ഞാനിപ്പോൾ നമ്മുടെ കപ്പൽ ഇങ്ങനെ നാവിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കപ്പൽ വളരെ സുദീർഘമായ യാത്രയ്ക്ക് ശേഷം സിംഗപ്പൂർ ആങ്കറേജിലെത്തി. കുറേ ആൾക്കാരോട് ചോദിക്കാറുണ്ട്, ഈ കടലിൽ ട്രാഫിക് ഉണ്ടോ കപ്പിത്താനെന്ന്. നിങ്ങൾ നോക്കൂ, വലത് ഷിപ്പിൻ്റെ സ്റ്റാബോർഡ് സൈഡിൽ, അതായത് വലത് ഭാഗത്ത് എത്രത്തോളം ഷിപ്പുകളാണ് അങ്ങനെ പടപടപടയെന്ന് എണ്ണ അട്ടിയിട്ട പോലെ കിടക്കുന്നത് ഒരുപാടുണ്ട്. ഇതുപോലെ ഇടത് ഭാഗത്തും ഉണ്ട് കേട്ടോ, പോർട്ട് സൈഡിലുണ്ട്. അപ്പോൾ ഇനി ആരും എന്നോട് ചോദിക്കുന്നൊന്നുമില്ല കപ്പൽ ട്രാഫിക് ഉണ്ടെന്ന്. അത്രയേറെ കപ്പലുകളാണ്. സിംഗപ്പൂർ സ്ട്രൈറ്റിലൊന്നും നമുക്ക് വണ്ടി ഒന്ന് എന്താ പറയുക, ഒന്ന് പണ്ട് നമ്മുടെ പപ്പു പറഞ്ഞ പോലെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കാൻ പോലും ഉള്ള ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിലാണ് സാധാരണ കപ്പലുകൾ ഉണ്ടാവാറുള്ളത്. എന്തായാലും നമ്മൾ കപ്പൽ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്, സിംഗപ്പൂർ വന്നിട്ടുള്ളത് എണ്ണ അടിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഈ കപ്പൽ എണ്ണ അടിക്കുന്നത് സിംഗപ്പൂരിൽ നിന്നോ അല്ലെങ്കിൽ റോട്ടർഡാമിൽ നിന്നോ ആണ്. റോട്ടർഡാം എന്ന് പറയുന്നത് നെതർലാൻഡിലെ ഒരു സ്ഥലമാണ് കേട്ടോ. സാധാരണ കപ്പലുകളൊക്കെ എണ്ണ അടിക്കുന്നത് സാധാരണ രീതിയിൽ ലോങ് വോയേജസ് ദൂരയാത്രകൾ പോകുന്ന എല്ലാ കപ്പലുകളും എണ്ണ അടിക്കുന്നത് ഒന്നുകിൽ സിംഗപ്പൂരിൽ നിന്നോ അല്ലെങ്കിൽ ഫുജൈറയിൽ നിന്നോ അതുമല്ലെങ്കിൽ റോട്ടർഡാമിൽ നിന്നൊക്കെയാണ്. ഈ മൂന്ന് പോർട്ടുകളാണ് ലോകത്തിലെ ഏറ്റവും ഈ എണ്ണ അടിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രശസ്തമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കപ്പൽ ഇപ്പോൾ ഉള്ളത് സിംഗപ്പൂരിലെ ആൽഫ ആങ്കറേജിലാണ്. ആങ്കറേജിൽ വന്ന് കപ്പൽ ആങ്കർ ഇട്ടു. നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു ബങ്കർ ബാർജ്. ബങ്കർ ബാർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പലിനെ പോലെ തന്നെ ഈ ഫ്യുവൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ കപ്പലുകളെയാണ് നമ്മൾ ബങ്കർ ബാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ബങ്കർ ബാർജ് നമ്മളുടെ സൈഡിൽ കട്ടിയിട്ട് അവരുടെ ഫ്യുവൽ ടാങ്കിൽ നിന്നും ഒരു ഹോസ് കണക്ട് ചെയ്ത് ആ ഹോസ് വഴിയാണ് നമ്മളുടെ കപ്പലിലേക്ക് സാധാരണ ഹെവി ഫ്യുവൽ ഓയിൽ, നമ്മുടെ കപ്പലിൻ്റെ ഉപയോഗിക്കുന്ന ഇന്ധനം ഹെവി ഫ്യുവൽ ഓയിലാണെന്ന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഹെവി ഫ്യുവൽ ഓയിൽ നമ്മൾ പമ്പ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഈ വരുന്ന കപ്പലിനെ, കുഞ്ഞു കപ്പലിനെ, ടാങ്കറിനെ ഒരു ചെറിയ ബങ്കർ ബാർജ് എന്നാണ് നമ്മളിതിനെ സാധാരണ വിളിക്കാറുള്ളത്. ഈ ബങ്കർ ബാർജിനെ കയറൊക്കെ വെച്ച് നമ്മളുടെ കപ്പലിനോട് കെട്ടിവെച്ച് ഒരു വലിയ ക്രെയിൻ ഉപയോഗിച്ച്, അവരുടെ തന്നെ ബങ്കർ ബാർജിലുള്ള തന്നെ ഒരു ക്രെയിൻ ഉപയോഗിച്ച് അവരുടെ ഹോസ് നമ്മുടെ കപ്പലിലേക്ക് അവരിങ്ങനെ പൊക്കിക്കൊണ്ടു തരും. അതിനുശേഷം ആ ഹോസ് നമ്മുടെ കപ്പലിലുള്ള ഹോസുമായിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മളുടെ കപ്പലിൽ പിന്നെ ചീഫ് എഞ്ചിനീയറും എഞ്ചിൻ റൂമിൽ ചീഫ് എഞ്ചിനീയറും ടീമും അതുപോലെ ആ ബങ്കർ ബാർജിലെ ചീഫ് ഓഫീസറും ടീമും തമ്മിൽ ഒരു വലിയ ചർച്ചയൊക്കെ നടത്തിയിട്ട് എങ്ങനെയാണ് ബങ്കർ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ഏകദേശ തീരുമാനമായതിനു ശേഷം, അവർ കംപ്ലീറ്റ് റെഡി ആയിട്ട് ഒപ്പം കിട്ടതിന് ശേഷമാണ് ബങ്കർ ബാർജിൽ നിന്ന് കപ്പലിലേക്ക് എണ്ണ പമ്പ് ചെയ്ത് തുടങ്ങുക. നേരത്തെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കണ്ട ആ കറ കറ കറുത്ത ഒരു സാധനമില്ലേ, അതാണ് കപ്പലിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനം. ടാറ് പോലെ കറുത്തിട്ടുള്ള ഈ സംഗതിയാണ് നമ്മുടെ കപ്പൽ ഉപയോഗിക്കുന്ന ഈ ഫ്യുവൽ ഓയിൽ എന്ന് പറയുന്നത്. ഇത് ഈ ഫ്യുവൽ ഓയിലിൻ്റെ ഓപ്പറേഷൻ ഇത്ര ക്രിട്ടിക്കൽ ആവാനുള്ള കാരണം, ഈ സാധനം എങ്ങാനും നമ്മുടെ കപ്പലിൽ നിന്ന് പുറത്തേക്ക് പോയാൽ പല രീതിയിൽ പോവാം. ഈ പമ്പ് ചെയ്യുന്ന സമയത്ത് ഹോസ് ബേസ്റ്റ് ആയിട്ട് പോവാം, അല്ലെങ്കിൽ നമ്മളുടെ മാനിഫോൾഡിൽ നിന്ന് ലീക്ക് ചെയ്യാം. ഈ രണ്ട് ഹോസും കണക്ട് ചെയ്യുന്ന മാനിഫോൾഡിൽ നിന്ന് വേണമെങ്കിൽ ഈ സാധനം ലീക്കാവും. അങ്ങനെയൊക്കെ ലീക്കായി കഴിഞ്ഞാൽ ഈ ഓയിൽ മൊത്തം പോകുന്നത് കടലിലേക്കാണ്. കടലിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഒന്ന് പൊല്യൂഷനാവും, ഈ ടാറ് പോലത്തെ സാധനം കടലിൽ പോയാൽ പൊല്യൂഷനാവും. ഒരുപാട് ഈ കടലിൽ ജീവിക്കുന്ന ഒരുപാട് ജീവികൾക്ക് വംശനാശം സംഭവിക്കും. ഇതുപോലെ ഹോസ് പൊട്ടുകയോ ഈ മാനിഫോൾഡിൽ നിന്ന് പൊട്ടുകയൊക്കെ ചെയ്തിട്ടാണ് സാധാരണ രീതിയിൽ ഈ ഓയില് കടലിലേക്ക് പോകാറുള്ളത്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു പിന്നെ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ കാറ്റസ്ട്രോഫിക്കാണ്. പണ്ട് നമ്മളുടെ മൗറീഷ്യസിലൊരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ കണ്ടില്ലേ, കപ്പൽ കരയിലേക്ക് ഇടിച്ചിട്ട് അവിടെ മൊത്തം ഓയില് പോയി പ്രശ്നമായത്. അതുകൊണ്ട് തന്നെ ഈ ബങ്കറിങ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. ഇപ്പോൾ ഇവിടെ നമ്മളുടെ ഹോസ് കണക്റ്റിംഗ് പരിപാടിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ കറ് കറുത്തിട്ട് ഈ കാണുന്ന ടാറ് പോലത്തെ സംഗതിയാണ് കപ്പലിലേക്ക് നമ്മൾ ഇവരുടെ നിന്ന് കാശ് കൊടുത്ത് മേടിക്കുന്നത്. ഏകദേശം $650 ആണ് ഒരു ടൺ ഈ സാധനത്തിൻ്റെ വില. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഫ്യൂവലിൽ നമ്മൾ 100 രൂപ എന്ന് പറയും പോലെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള വിലയാണ് $650 അടുത്തോളമാണ്. 600-650 ഇടയിലുള്ളൊരു വിലയാണ് ഒരു ടണ്ണിനുള്ളത്. ഇവിടെ നമ്മൾ ലിറ്ററിലല്ല എണ്ണ അടിക്കാറുള്ളത്, ടൺ കണക്കിനാണ് നമ്മൾ എണ്ണ അടിക്കാറുള്ളത്. അങ്ങനെ മൈലേജിനെ പറ്റിയിട്ടുള്ള വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കപ്പലിൻ്റെ മൈലേജ് കണക്കാക്കുന്നത്, എങ്ങനെയാണ് എണ്ണ അടിക്കേണ്ടത് തീരുമാനിക്കുന്നത്, എന്താണ് എണ്ണ, അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഈ കാണുന്ന സാധനത്തെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളുടെ ആ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതുപോലെ നമ്മളുടെ ബങ്കർ ബാർജ് വന്ന് ഹോസ് കണക്ട് ചെയ്ത് പമ്പൗട്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ബങ്കറിങ് അല്ലെങ്കിൽ എണ്ണയടിക്കൽ എന്നുള്ള ഈ പരിപാടി തുടങ്ങുന്നത് തന്നെ. രണ്ട് കൂട്ടരുടെയും, ബങ്കർ ബാർജിലുള്ള ആൾക്കാരുടെയും അതുപോലെ നമ്മളുടെ കപ്പലിലുള്ള ആൾക്കാരുടെയും കൃത്യമായ ഇടപെടലുകൾ ഇല്ല എങ്കിൽ അല്ലെങ്കിൽ മോണിറ്ററിങ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണിത്. ഇപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കുകയാണെങ്കിലും ഇവർ അവിടെ എത്തിയിരിക്കുന്നത് എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ ഉടനെ റിപ്പോർട്ട് ചെയ്യാനും അതുപോലെ എമർജൻസി സ്റ്റോപ്പ് പിന്നെ അമർത്താനൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ കാണുന്ന ഈ ബോട്ടിലിൽ അവർ സാമ്പിൾ സ്വീകരിക്കുകയാണ്. നമ്മളുടെ കപ്പലിൽ കിട്ടുന്ന എല്ലാ ഫ്യൂവലിനെയും നമ്മൾ സാമ്പിൾ ബോട്ടിലിൽ ശേഖരിച്ചതിന് ശേഷം സിംഗപ്പൂരിലുള്ള വിശ്വ ലാബ് അതുപോലത്തെ ലാബുകളിലേക്ക് അയച്ചിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻ, നമ്മളുടെ എഞ്ചിന് അത് ആ ഒരു ഫ്യൂവൽ ഉപയോഗിച്ച് കത്തിച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ സാമ്പിൾ നമ്മൾ സാധാരണ ലാബിലേക്ക് അയക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാമ്പിൾ എടുക്കുന്നൊരു വീഡിയോ കൂടിയാണ് നിങ്ങൾ കാണുന്നത്. ഡ്രെയിൻ പൈപ്പിലൂടെയാണ് അവർ സാമ്പിൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഫ്യൂവൽ, നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്യൂവൽ എടുക്കാൻ വേണ്ടി മറ്റേ കപ്പലും നമ്മുടെ കപ്പലിലേക്ക് ഇപ്പോൾ എണ്ണ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ബങ്കറിങ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത്, എണ്ണടിക്കുന്ന സമയത്ത് സാധാരണ കപ്പലിലൊരു ഡ്യൂട്ടി ക്രമം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ബ്രിഡ്ജിലൊരു ഡ്യൂട്ടി ഓഫീസർ ഉണ്ടാവും. ആ സമയത്ത് നാവിഗേറ്റിംഗ് ഓഫീസർ ആയിരിക്കും ബ്രിഡ്ജിൽ വാച്ച് കീപ്പ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ താഴെ എഞ്ചിൻ റൂമിലെ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു വാച്ച് കീപ്പിംഗ് ഉണ്ടാവും. അവർ എഞ്ചിനീയേഴ്സിന് ചില ഡ്യൂട്ടികളുണ്ട്, അതായത് ഈ പിന്നെ ഓയിലിൻ്റെ ഫ്ലോ മോണിറ്റർ ചെയ്യുക, ടാങ്ക് മോണിറ്റർ ചെയ്യുക, അതുപോലെ ഈ മാനിഫോൾഡ്, ഈ സംഗതി കണക്ട് ചെയ്യുന്ന സ്ഥലത്തെ മാനിഫോൾഡ് എന്നാണ് പറയുക, ആ മാനിഫോൾഡ് എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ നമ്മുടെ ഒരു ഡ്യൂട്ടി എ ബി, 10th class കഴിഞ്ഞ് പിന്നെ കപ്പലിൽ ജോലിക്ക് വന്നിട്ടുള്ള പ്രൊമോഷനായിട്ടുള്ള എ ബിമാരിലൊരാൾ കപ്പലിൻ്റെ ചുറ്റും ഇങ്ങനെ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കറങ്ങി നടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അതിനെ ഡ്യൂട്ടി ദൈ വരുന്നില്ല ഇവന്മാരെ പോലെ, അതിനെ ഡ്യൂട്ടി എ ബി എന്നാണ് പറയുക. അവർ ഡെക്ക് പെട്രോൾ എന്നും പറയാറുണ്ട്. അതിൻ്റെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ. അപ്പോൾ അവരും കൂടെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ സ്കപ്പർ, ഇതിനെ സ്കപ്പർ എന്നാണ് പറയും, മഞ്ഞ കളറിൽ കാണുന്നില്ലേ, അപ്പോൾ നമ്മളുടെ വെള്ളം ഡ്രെയിൻ ചെയ്യാനുള്ള പ്ലഗുകളാണവ. അവയെല്ലാം നമ്മൾ ബങ്കറിങ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് പ്ലഗ് ചെയ്ത് വെക്കും, അതായത് അടച്ചു വെക്കും. ഇൻ കേസ് എന്തെങ്കിലും ഒരു ചെറിയ ലീക്ക് വന്നാൽ പോലും അത് കടലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സംവിധാനങ്ങളും കാര്യങ്ങളും ശ്രദ്ധയും ഒക്കെ നമ്മൾ ചെലുത്തുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ, അതിനുള്ള പ്രധാന കാരണം കുറച്ച് ഓയിൽ കടലിലേക്ക് പോയാൽ തന്നെ കിട്ടുന്ന ഫൈൻ എന്ന് പറയുന്നത് കോടികളുടെ ഫൈനാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ഡെക്ക് ഓഫീസറും ഓരോ എഞ്ചിനീയറും ഓരോ കപ്പിത്താന്മാരുടെയും ജീവിതത്തിൽ ഒരിക്കലും അവർ നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഓയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. പണ്ട് ഇത് സിവിൽ ഒഫൻസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഓയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് ക്രിമിനൽ ഒഫൻസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ലീക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ പെനാൽറ്റി മാത്രമല്ല ജയിലിലും പോവും. ഈ ഒരു വഴി, ഇത് ഈ ഒരു പൈപ്പ് ലൈൻ വഴിയാണ് നമ്മളുടെ കപ്പലിലേക്ക്, ആ മാനിഫോൾഡിൻ്റെ കണക്ഷൻ വഴി ഈ പൈപ്പ് ലൈൻ വഴിയാണ് നമ്മളുടെ ടാങ്കിലേക്ക് ഫ്യുവൽ എത്തുന്നത്. ഇതിനടിയിലൂടെ ഇൻ്റർ കണക്ഷൻസ് ഉണ്ട്. നമ്മുടെ കപ്പൽ രണ്ട് സൈഡിലായിട്ട് ഫ്യുവൽ ഓയിൽ ടാങ്ക് ഉണ്ട്. ആ രണ്ട് സൈഡിലേക്കും ഒരേ മാനിഫോൾഡിൽ തന്നെ നമുക്ക് ഫ്യുവൽ ഫിൽ ചെയ്യാൻ പറ്റും. അതിന് ഇൻ്റർചേഞ്ചിങ് വാൽവുകളുണ്ട്. അപ്പോൾ ആ ഉള്ള വാൽവിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സൈഡിലുള്ള വാൽവിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഫ്യുവൽ ഓയിൽ അതിനകത്തൂടെ അങ്ങോട്ട് പോകും. ഈ തെർമോമീറ്ററിൽ നമുക്ക് എത്ര ടെമ്പറേച്ചറിലാണ് ഇവർ ഫ്യുവൽ ഓയിൽ പമ്പ് ചെയ്യുന്നതെന്നൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും. പ്രഷർ മോണിറ്റർ ചെയ്യാനുള്ള പ്രഷർ ഗേജും ഇതേ ലൈനിൽ തന്നെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്.
സാധാരണ ഒരു ബങ്കറിംഗ് ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ചീഫ് എഞ്ചിനീയറും എഞ്ചിൻ റൂമിലെ ടീമും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഏത് ടാങ്കിൽ ആദ്യം നിറക്കണം, ഏത് ടാങ്കിൽ ആദ്യം നിറക്കരുത് എന്നുള്ള കാര്യത്തിലേക്ക് അവരൊരു തീരുമാനമാവും. ആ തീരുമാനം അവരെന്ത് ചെയ്യും, ബങ്കർ ബാർജിനെ, നമുക്ക് എണ്ണ അടിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആ ബങ്കർ ബാർജിനോട് പറയും ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് അടിക്കേണ്ടത്. ഇനീഷ്യലി ചെറിയ റേറ്റിൽ അടിക്കണം, അതുപോലെ പിന്നീട് മെല്ലെ മെല്ലെ ഗ്രാജുവലി പമ്പ് ചെയ്യേണ്ട സ്പീഡ് കൂട്ടണം. അതിനുശേഷം ഇതെല്ലാം കഴിയുമ്പോൾ കുറച്ച് സ്പീഡിൽ മാത്രമേ, ചെറിയ സ്പീഡിൽ മാത്രമേ അവസാനത്തെ ഫ്യൂൽ ഓയിൽ ക്വാണ്ടിറ്റി അടിക്കാവൂ എന്നൊക്കെ അവരോട് പറയുന്ന ഒരു പ്ലാനും ചീഫ് എഞ്ചിനീയർ തയ്യാറാക്കിയിട്ടുണ്ടാവും. ഇതിൽ രണ്ടുപേരും ഒക്കെ ഈ ബങ്കർ ബാർജും ടീമും ഒപ്പിട്ടിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാറുണ്ട്. അപ്പോൾ പമ്പ് ചെയ്യുന്നത് രീതി നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സൈഡിലും ഒരേ സമയം ഫില്ല് ചെയ്യാണ് ചെയ്യാറുള്ളത്. ചില സമയത്തിൽ താഴെ പഴയ ഓയിൽ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ കൂടെയാണ് നമ്മൾ ഈ പുതിയ ഓയിൽ അടിക്കാറുള്ളത്. പിന്നെ ഇത് വളരെ നേരത്തെ കണ്ട പോലെ ടാറ് പോലെ ആയതുകൊണ്ട് തന്നെ സാധാരണ ടാങ്കിൻ്റെ അടിയിൽ ഒരുപാട് ഇതിൻ്റെ സെഡിമെൻറ്റ്സ് അടിഞ്ഞു കൂടാറുണ്ട്. ഇങ്ങനെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നമ്മളുടെ ബങ്കറിംഗ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ചീഫ് എഞ്ചിനീയറും കൂടെ ഓയിൽ റെക്കോർഡ് ബുക്ക് എന്ന് പറയുന്ന ഒരു റെക്കോർഡ് ബുക്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുകയും അതുപോലെ നമ്മളെ എഞ്ചിൻ റൂമുകാരുടെ കയ്യിലൊരു എഞ്ചിൻ ലോഗ് ബുക്ക് ഉണ്ട്, ആ ലോഗ് ബുക്കിലും ഇവർ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്യാറുണ്ട്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻ്റാണ്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു ഒരുപാട് സാധനങ്ങളുണ്ട്. എങ്ങനെയാണ് ഇതിന് എത്ര ക്വാണ്ടിറ്റി വന്നു എന്ന് നമ്മൾ കണക്കാക്കുന്നത് സൗണ്ടിങ് ഉപയോഗിച്ചിട്ടാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ കപ്പലിൽ ഇതുപോലെ ഫ്യൂൽ ഓയിൽ കാര്യം അതുപോലെ കപ്പലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, ഇൻ ദ സെൻസ് ലീക്കേജോ അല്ലെങ്കിൽ പൊല്യൂഷനോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരുപാട് സംഗതികൾ നമ്മുടെ കപ്പലിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ആ റൂമിനെ നമ്മൾ സോപ്പപ്പ് ലോക്കർ എന്നാണ് പറയാം. ഷിപ്പ്ബോർഡ് എമർജൻസി ഓയിൽ പൊല്യൂഷൻ പ്രിവെൻഷൻ പ്ലാനിൻ്റെ കണക്കിലുള്ള ഒരുപാട് സംഗതികൾ അതിനകത്തുണ്ട്. സോഡസ്റ്റ് ഉണ്ട്, അബ്സോർബൻ സ്പിൽ ഓയിലുണ്ട്, അബ്സോർബൻ പാഡുകളുണ്ട്, അതുപോലെ വേസ്റ്റ് റാഗ്സ് ഉണ്ട്, ഓയിൽ അബ്സോർബൻ്റ് ഉണ്ട്. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു സംഗതി, ഒരു പൊല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ഈ പൊല്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ആയിക്കഴിഞ്ഞ പൊല്യൂഷൻ്റെ വ്യാപ്തി, ഡെപ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഒരു നോർമൽ പ്രൊസീജിയറിൽ നമ്മൾ ഫ്യൂൽ ഫില്ല് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു പ്രത്യേക ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഓട്ടോമാറ്റിക്കലി ഹൈ ലെവൽ അലാം ആക്ടിവേറ്റ് ആകും. ഈ ഹൈ ലെവൽ അലാം എത്രയിൽ അടിക്കണമെന്നൊക്കെ സെറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മറ്റ് ടാങ്കുകളിലേക്ക്, സൈഡിലുള്ള മറ്റു ടാങ്കുകളിലേക്ക് ഈ ഓയിൽ ഫ്ലോയെ നിയന്ത്രിക്കും. അങ്ങനെയാണ് നമ്മൾ ഒരു ടാങ്ക് ഓവർഫ്ലോ ചെയ്യാതെ സാധാരണ രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പം ഒരു ഹൈ ലെവൽ അലാം വന്നു കഴിഞ്ഞാൽ പിന്നീട് മാനുവൽ സൗണ്ടിങ് എടുക്കും. സ്വന്തമായിട്ട് നമ്മുടെ കൈകൊണ്ട് പോയിട്ട് ടേപ്പെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ സൗണ്ടിങ് എടുക്കും ടുവേർഡ്സ് ദ എൻഡ്. അതായത് ഈ പരിപാടി അവസാനിക്കുന്നതിനോടനുബന്ധിച്ചിട്ടാണ് ഈ സൗണ്ടിങ് എടുക്കുക. സൗണ്ടിങ് എടുത്താലുള്ള ഗുണം എന്താ വെച്ചാൽ, എത്രത്തോളം ഫ്യുവൽ ഓയിൽ നമ്മുടെ ടാങ്കിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ സൗണ്ടിങ് ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും. എത്ര മീറ്റർ ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലൊരു സൗണ്ടിങ് ടേബിളുണ്ട്, ആ ടേബിളിൽ നോക്കിയാൽ ഈ ഒരു സൗണ്ടിങ്ങിൽ എത്രത്തോളം ഓയിൽ കപ്പലിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ചില മെത്തേഡുകൾ അള്ളേജ് മെത്തേഡ് എന്ന് പറഞ്ഞ പരിപാടി ഉപയോഗിക്കാറുണ്ട്. അതായത് എത്ര ഗ്യാപ്പ് ഇനി ആ ടാങ്കിൽ ബാക്കിയുണ്ട്, അത് വെച്ച് സൗണ്ടിങ് കണ്ടുപിടിച്ച് അങ്ങനെയും നമ്മൾ എത്ര ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട് എന്ന് കണ്ടെത്താറുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടത് എങ്ങനെയാണ് അപ്പോൾ കപ്പലിൽ ഞങ്ങൾ എണ്ണ അടിക്കണമെന്നുള്ളതിൻ്റെ വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഗ്രാഫിക് ഇല്ലസ്ട്രേഷനൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നും കട്ടെടുത്തതാണെങ്കിലും പറ്റാവുന്ന രീതിയിൽ മാക്സിമം ഞാൻ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ പുതിയ അറിവുകൾ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇതിന് മുമ്പ് പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയത് അടിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കപ്പലിൽ എണ്ണ അടിക്കുന്നതിനെ പറ്റിയിട്ടും എണ്ണ അടിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടും എണ്ണ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ കൃത്യമായൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ബലമായിട്ടുള്ള വിശ്വാസം.
അത് മാത്രമല്ല കേട്ടോ, വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മൾ സാധാരണ ബൈക്കും കൊണ്ട് എണ്ണ അടിക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, എണ്ണ അടിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പ് പോകുക എണ്ണ അടിക്കുക എന്നുള്ളതാണ്. ഫ്ലൈറ്റിലാണെങ്കിൽ എങ്ങനെയാണ്, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ടാങ്കറിലോറി വന്നിട്ട് എണ്ണ അടിക്കുന്നതാണ്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കടലിലെ എണ്ണ അടിക്കുക എന്നുള്ള കാര്യം പരിപാടി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇവിടെ സന്തോഷപൂർവ്വം അവസാനിപ്പിക്കുകയാണ്. പുതിയ ഒരുപാട് കഥകളും കാഴ്ചകളുമായിട്ട് കപ്പിത്താൻ തിരിച്ചു വരും. പതിവ് പോലെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം നമ്മുടെ ചാനലിന്. എനിക്ക് നല്ല മടിയുണ്ട് വീഡിയോ ഇടാനെന്നുള്ള സത്യമാണ്, മടിയല്ല കേട്ടോ, തിരക്കുകൾ കാരണം വീഡിയോ ഇടാൻ വരുന്നൊരു ഗ്യാപ്പാണ്. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മുടെ ചാനൽ റീച്ച് വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കുറേ നാളായി എന്തത് 100K അടിക്കത്തുന്ന കാത്തിരിക്കും, അങ്ങനെ അടിക്കണില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത്തവണ കപ്പലിൽ പോകുന്നതിന് മുമ്പ് 100K അടിക്കാൻ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നടക്കുമെന്ന് കൂടി മനസ്സിലാക്കണം എന്ന് കൂടി വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു കാഴ്ചയുമായി വീണ്ടും കാണുന്നേരെ, ആസ് യൂഷ്വൽ, ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ ആൻഡ് ആസ് ഓൾവേസ് ചേസ് your dreams.